ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഗരം മസാല. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കൂട്ടുകളും കറക്റ്റായിട്ടുള്ള അളവിലെടുത്ത് ഉണ്ടാക്കിയേക്കുന്ന നല്ലൊരു ഗരം മസാലയാണ്. ഇതിട്ടാൽ തന്നെ നമ്മുടെ കറിയുടെ ലെവൽ തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു അര കപ്പ് മല്ലി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചൂടാക്കുകയോ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ തീ കത്തിക്കുന്നത് തീർത്തും ചെറിയ ലോ ഫ്ലെയിമിൽ വേണം. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാം, അതിലേക്കൊരു കാൽ കപ്പ് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതൊരിക്കലും മുരിഞ്ഞു പോകരുത്. ചെറിയ ചൂട് അതിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ മാറാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് തന്നെ. പിന്നെ ഇതിലേക്കൊരു 5-6 കഷ്ണം കറുവാപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 10-12 വലിയ ഏലക്ക, അതും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഒരു 4-5 സ്റ്റാർ അനീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10-25 നമുക്ക് ചെറിയ ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കാം. തീ ഒട്ടും കൂടി പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിലേക്കൊരു 10-15 നമുക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിങ്ങനെ നമ്മൾ കൈകൊണ്ട് നോക്കുമ്പം ഒന്നും ചൂട് കൂടി പോകരുത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഷാജീരകമാണ് ഇടുന്നത്. വീണ്ടും ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്കൊരു 4-5 ജാതിപത്ര ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഒരു ജാതിക്കാക്കുരു, അതൊന്ന് പൊടിച്ചിടുക. ഒന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ, പൊടിക്കുമ്പോൾ പിന്നെ എല്ലാം പൊടിഞ്ഞു പൊക്കോളൂല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ബേ ലീവ്സ് ഉണ്ട്, ഒന്ന് മുറിച്ചിട്ടുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളിടാൻ പോകുന്ന സാധനമാണ് സ്റ്റോൺ ഫ്ലവർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും, പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗരം മസാലയാണ്. ഇത് ശരിക്കും ഒഴിവാക്കരുത്. നമ്മുടെ ഗരം മസാലയുടെ ഫുൾ ടേസ്റ്റും മണവും ഗുണവും എല്ലാം മാറ്റുന്ന ഒരു സാധനമാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും കണ്ടാൽ. ഭത്തർക്കി ഫൂൾ എന്നൊക്കെ പറയും ഇതിന്, ഭത്തർക്കി ഫൂൾ, സ്റ്റോൺ ഫ്ലവർ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഗരം മസാല എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ തണുത്തിട്ടുണ്ട്, നമുക്കിനി ഇത് പൊടിക്കാം. പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. എപ്പോഴും നമ്മൾ ഗരം മസാലകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനേ പാടുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പം ഇതേപോലെ ഇത്രയും നല്ല സാധനങ്ങൾ കൂടുതലിട്ട് ഒന്നും ആരും അവരും ഉണ്ടാക്കി തരില്ല. അവർ ഏറ്റവും വില കുറഞ്ഞ എന്താ പറയുന്നത് മല്ലി ഇതൊക്കെ മാക്സിമം ഇട്ടിട്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള മണവും ഗുണവും ഒന്നും അതിലുണ്ടാവുകയില്ല. അങ്ങനെ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഫുൾ റൂം നിറച്ച് നല്ലൊരു ഗരം മസാലയുടെ സ്മെല്ലാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എന്നോട് കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.